ഇറയം റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ചിനക്കത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 8 സെന്റും 2500 സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിൻ്റെ റോഡിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് നോക്കാം. നല്ല ഫ്രണ്ടേജ് ഉണ്ട്. റോഡിൻ്റെ വീതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാണുന്നതാണ് മെയിൻ റോഡാണ്, ഹൈവേ. അപ്പോൾ അവിടുന്ന് ഇത്ര ഡിസ്റ്റൻസ് ഉള്ളൂ, ഏകദേശം ഒരു 50 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. നമുക്ക് വീടിൻ്റെ സൗകര്യങ്ങൾ തന്നെയാണ് നോക്കാം. കാർ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് എന്തായാലും വീടിൻ്റെ ഉൾവശം ആദ്യം കാണാം, അതിനുശേഷം പുറത്തേക്ക് പോകാം. സിറ്റ് ഔട്ട് ഉണ്ട്. കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്, ലിവിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ, കിച്ചനാണ് അവിടെ കാണുന്നത്. ഇതൊരു റൂമാണ്, ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്. നിലവിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കുറച്ച് ഐറ്റംസാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ കാണുന്നത്. ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അവർ വെച്ചേക്കുന്നതാണ്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. നമുക്കിനി ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിനി കിച്ചൺ നോക്കാം. റാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ. പുറത്ത് വർക്ക് ഏരിയ ആണ്. ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്കിനി മറ്റ് സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വീടിൻ്റെ പുറകുവശമാണ്, നമുക്ക് അതിൻ്റെ പുറകിൽ ഇറങ്ങിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുകൾവശത്തേക്ക് പോവാം. അപ്പോൾ മൊത്തം 4 ബെഡ്റൂമാണ് ഉള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെയർ കയറി നമ്മൾ മുകൾവശത്തേക്ക് എത്തിക്കുകയാണ്. മുകളിലാണ് 3 ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഇടതുവശത്തും വലതുവശം പിന്നെ ഇത് നേരെ കാണുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇങ്ങനെയാണുള്ളത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അതുപോലെ ഇവിടെയും ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. അത് കാണുന്നത് ഹൈവേ ആണ് കേട്ടോ. ബസ്സൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അതുമാത്രമല്ല, ഇവിടെ എല്ലാ റൂമിലും ഇവിടെ പോയിന്റ് എടുത്തിട്ടുണ്ട്. ടെലിഫോൺ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാ റൂമിലേക്കും പോയിന്റ് എടുക്കാം. 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഉള്ളത്.
കിണറുകളുണ്ട്, പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട്. ഈ റൂം കാണാം. സ്റ്റോറേജിന്റെ മുകളിൽ സ്പേസ്, റാക്കുകളുണ്ട്. ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്, വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിലത്തെ മൂന്നാമത്തെ മുറി നോക്കാം. അതായത് നമ്മൾ സ്റ്റെയർ കയറി വന്ന് നേരെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇവിടെ റൂം. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം തന്നെയാണ്. സാധനങ്ങൾ വെക്കാനായിട്ട് സ്റ്റോറേജ് സ്പേസ് സംഭവങ്ങളെല്ലാം ഉണ്ട്. റാക്ക് കാര്യങ്ങൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. വലിയ റൂം തന്നെയാണ്. അപ്പം മൊത്തം നാല് റൂമാണ് ഉള്ളത്. മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ലാത്ത റൂം, പിന്നെ കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. വെള്ളത്തിന് കിണറുണ്ട്, പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. അപ്പം ഈ ഇതിൻ്റെ ബാത്റൂം കാണിച്ചുതരാം. അപ്പൊ നമുക്കിനി വീടിന്റെ പുറകുവശം, സൈഡ് അതൊക്കെ നോക്കാം. വീടിന്റെ ഉൾവശം നമ്മളിപ്പോ എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ വീടിന്റെ സൈഡ് വശമാണ് ഇങ്ങനെയാണ് വരുന്നത്. കിണർ കാണിച്ചു തരാം. കിണറുണ്ട്. കിണർ വെള്ളം നല്ലപോലെ ഉണ്ട്. വീടിന്റെ പുറകുവശം കണ്ടില്ലേ, നല്ല വലിയ മതിലൊക്കെ വെച്ചിട്ടാണ് പ്രോപ്പർട്ടി പുറകുവശം. ഇപ്പം നമ്മൾ വീടിൻ്റെ പുറകുവശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസുകൾ. അപ്പം ഇത് ഹൈവേ ആണ്, ഒറ്റപ്പാലം പാലക്കാട് ഹൈവേ ആണ്. ബസ്സാണ് ഈ കാണുന്നത്, അല്ലല്ലോ. നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏകദേശം, അപ്പോ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്, 90 ലാക്സ്. വില നെഗോഷ്യബിളുമാണ്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുമാത്രമല്ല, ഇതുപോലെ പല പ്രോപ്പർട്ടീസ്, പല ബജറ്റിൻ്റെ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, വീടുകൾ, സ്ഥലം അല്ലെങ്കിൽ ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻ്റ്, അങ്ങനെ ഒട്ടനവധി പല തരത്തിലുള്ള പ്രോപ്പർട്ടി ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൂടാതെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ചാനലിലുള്ള മറ്റ് പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കതും എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.